ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇപ്പം 6 മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് നമ്മളെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ ഇറങ്ങിയതാണ് അപ്പം നമ്മളെ പൂവ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഇതേതാ കളറ് എന്ന് വിരിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ അപ്പം ഇതിൽ ഞാനൊരു പയറും കൈപ്പക്കൻ്റെ ഒക്കെ ഒരു കുരുട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ചിട്ടുണ്ട് കേട്ടോ ഹേ ബേബിയെ എന്താ ഇവിടെ ഇരിക്കണേ എന്താ ഇരിക്കണേ എന്താ വർത്താനോ നല്ല വർത്താനാ ഞാൻ മുന്തിരി ഫിയോളോ അപ്പളേ എന്താ വർത്താനോ അപ്പൊ നമ്മളെ വെണ്ടക്ക നമുക്ക് നിറയെ വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ കുഞ്ഞി വെണ്ടക്ക തൈയാണെങ്കിലും നിറയെ വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ കുഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവണതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ മനസ്സിന് പോയി നമ്മളെ മുന്തിരി വെള്ളി ഇതാ പടർന്ന് അങ്ങനെ മുകൾക്കായി വരുന്നേ അപ്പം അതിന് കയറാൻ വേണ്ടിയിട്ട് വടിയൊക്കെ കുത്തി വെച്ച് കൊടുക്കുന്നു കയറൊക്കെ കെട്ടി കൊടുത്തിക്കണം കേട്ടോ അതിന് പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കരുതിട്ടാ പൂ പറിക്കരുത് നമ്മളെ മിയ ദീദി പോയില്ലേ ഞങ്ങളിന്ന് രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങളെ മിയ ദീദി ഇല്ല മിയ ദീദി പോയി അപ്പി കൈമലാക്കണ്ട അപ്പൊ ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോ കാണാം അല്ലേ അപ്പൊ ഇതാ അങ്ങനെ നമ്മള് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്തൊക്കെ വെച്ചാൽ വത്തക്കഥ മഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ ചുവപ്പുണ്ട് കേട്ടോ രണ്ടൈറ്റം രണ്ട് കളറിലുള്ള വത്തക്ക ഉണ്ട് പിന്നെ ഓറഞ്ച് മുന്തിരി മാങ്ങ അതൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ രാഗി ഉണ്ട് അതിന് സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ബാങ്ക് വിളിക്കാനായിട്ടുണ്ട് ഇത് നമ്മളെ അന്നത്തെ ബാക്കിയുള്ള ഡ്രിങ്കാണ് കേട്ടോ പ്രിയമ്മളെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കറണ്ട് ഇല്ല ഞങ്ങക്ക് വണ്ടിയൊക്കെ അവിടെ ബസ്സൊക്കെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് കറണ്ട് ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇതിലൊക്കെ കഴിക്കണം കേട്ടോ വെള്ളമില്ലാത്തോണ്ട് ഞങ്ങള് പ്ലേറ്റും വെള്ളം കഴിയുന്നതിനാണ് ഞങ്ങള് ശുപ്ര വെച്ച് കഴിക്കുന്നത് ഞങ്ങൾ പോകട്ടെന്നാ അപ്പൊ ഞങ്ങള് ഷോബികക്ക് പോകാണ് അങ്ങനെ നമ്മളതാ ചന്തക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഷോബികന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ ഇനി ഡ്രസ്സ് അറിയാം മോളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കംപ്ലീറ്റ് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ബ്രൈഡ്സിന് പറ്റിയ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് റണ്ണിങ് മെറ്റീരിയൽസ് ആ നല്ല ഭംഗിയുണ്ട് സൂപ്പർ 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 അത് വീഴും പല മോഡൽ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് ആ
അപ്പോൾ ഇതാ പല മോഡലുള്ള ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ബ്രൈഡ്സിനാണെങ്കിലും ക്യാഷ്വലായിട്ട് ഇടാനും എല്ലാം അടിപൊളിയായിട്ടുള്ള ചപ്പൽസ് അവൈലബിൾ ആണ് കേട്ടോ. നല്ല ബ്രൈഡ്സിന് പറ്റിയ അടിപൊളി ചപ്പൽസ് ഉണ്ട്. പിന്നെ ഷൂകളും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടുന്ന് വാങ്ങിച്ച് പോരാ കേട്ടോ പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മളെ റിയമോളും ഫിയമോളും ബാഗുകളുടെ കളക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പല മോഡൽ ബാഗുകളുണ്ട്, കുട്ടിക്ക് പറ്റിയ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ഫിയമോളാണെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെട്ടൊരു ബാഗൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. നല്ല അടിപൊളി ഷൂകളുണ്ട്, ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫിയമോക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഷൂകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. ഫിയമോളൊക്കെ ഉള്ളതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ബാഗുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് പോരാ കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഷൂകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിറു ഓനൊരു ചെരുപ്പ് നോക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോർ കണ്ടു പോയത്. അവിടെ ലേഡീസിൻ്റെ സെക്ഷനാണ്, സാരികളാണെങ്കിലും ബ്രൈഡ്സിൻ്റെ ഒക്കെ കളക്ഷൻസാണ് കേട്ടോ. അവിടെ എല്ലാ സെക്ഷനിലാണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. ബ്രൈഡ്സിൻ്റെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവൈലബിളാണ്. നമ്മളെ നിലമ്പൂരുകാർ നമ്മളെ കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ചേരി കോഴിക്കോടൊക്കെയാണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുക. അപ്പോൾ ഇനി നിലമ്പൂരുകാർക്ക് എവിടെയും പോകണ്ടെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്രയ്ക്ക് സെലക്ഷൻ ഉണ്ട്. എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ബ്രൈഡ്സിൻ്റെതൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സെലക്ഷനാണ്. സൂപ്പറായിട്ട് ഉണ്ട് കേട്ടോ അവിടെ എല്ലാ കളക്ഷൻസും. എല്ലാം ഒന്നൊന്നിനെ മെച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രസ് എങ്ങനെയുണ്ടോ പറയണം കേട്ടോ, കമന്റ് പറയാം. എല്ലാരും സെറ്റ്. അപ്പൊ അടുത്തത് ഇതാണ്. അപ്പൊ അടുത്തത് നമ്മള് ഇതാണ് കേട്ടോ നോക്കിയത്. അപ്പൊ നിങ്ങക്ക് കണ്ടതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഇല്ല ഒന്ന് ഇട്ട് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പൊ ഇതാണ് അടുത്ത ഡ്രസ്സ്, എങ്ങനെ ഉണ്ടെന്നുള്ള പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മക്കൾക്കുള്ളതൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു. ഫിയമോളാണെങ്കിൽ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സ് ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ അതെങ്ങനെയായാലും അവിടെ വെക്കൂല, അവർക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ജെൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ജെൻസിൻ്റെ ഭാഗം അതുപോലെ തന്നെ നല്ല റേറ്റ് കുറഞ്ഞ 300 സംതിങ്ങിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഷർട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് ഷർട്ട്സൊക്കെ നോക്കി അവിടുന്ന് ഒന്ന് സെലക്റ്റൊക്കെ ചെയ്തു, ഹസ്ബൻഡിന് ഷർട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പല 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 മോഡലുകളുള്ള ഷർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിയമോക്കും റിയമോൾക്കും ഫിറൂനും എല്ലാം എടുത്തു കേട്ടോ. കിഡ്സിൻ്റെ ഉടുപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാർട്ടി വെയർ ആയിട്ട് ഗേൾസിൻ്റെ ഫ്രോക്കൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള, ഫിയമോളുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കുകളുണ്ട് കേട്ടോ. ഫിയമോൾ ഇവിടെ നിന്നൊരു ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടത് എടുത്തു. പിന്നെ അതുപോലെ തന്നെ റിയമോളും ഒക്കെ എല്ലാ കുട്ടികളെ പ്രായത്തിനുള്ള പാർട്ടി വെയറുകളും അവൈലബിളാണ്. അപ്പോൾ മക്കളിങ്ങനെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫിയമോക്കും റിയമോക്കും ഫിറൂനും എല്ലാം കിട്ടിയിട്ടോ ഡ്രസ്സ്. അപ്പോൾ ഫിറു ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിഞ്ചർ
ഉപ്പായുടെ കടുക്കാതെ ക്ലോസ് ആക്കി. Kitchen towel. എന്താ ഇവിടെ ഇവിടെ കിടക്കാൻ ചാക്ക പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാണ്. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജാമ്യം ഒക്കെ അടച്ചു കൂട്ടി. ജാമ്യം ഒക്കെ പത്തനെ നമുക്ക് നടക്കും.